നമസ്കാരം. കേരള പാഠാവലി ഭാഗം 2 എന്ന പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ വിഭാഗം, അതായത് ഏഴാമത്തെ ഇൻട്രഡക്ഷൻ മോഹിതമാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുന്നത്. മോഹിതം, പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മോഹിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ വിഭാഗത്തിലെ പാഠങ്ങളിൽ കാണുക. മോഹിതത്തിൽ 4 വരികളാണ് കൊടുത്തിട്ടുള്ളത്, നോക്കാം. നാഴിയുരി പാല് കൊണ്ട് നാടാകെ കല്യാണം, നാലഞ്ചു തുമ്പ കൊണ്ട് നാലത്തൊരു പൊന്നോണം, ആ പാലത്തൊരു പൊന്നോണം. ശരിക്കും ഇത് പഴയ ഒരു മലയാള സിനിമയിലെ ഒരു പാട്ടിലെ വരികളാണ്. ആദ്യത്തെ 4 വരികളാണ് പി ഭാസ്കരൻ മാഷ് എഴുതിയ ഒരു സിനിമാ പാട്ടിലെ വരികളാണ്. ഇത് നമുക്കിവിടെ ഒരു കടുങ്കഥയായിട്ട് വേണമെങ്കിൽ എടുക്കാം. നാഴിയൊരു പാല് കൊണ്ട് നാടാകെ കല്യാണം. നാഴി എന്ന് പറഞ്ഞ ഒരു അളവ് പാത്രമാണ്, അളവ് ഗ്ലാസ് പോലെയുള്ളൊരു അളവ് പാത്രമാണ് നാഴി. അപ്പോൾ അത്രയും അളവിൽ ഉള്ള ആ പാത്രത്തിലുള്ള പാല് കൊണ്ട് നാട് മുഴുവനും പായസം വെച്ച് കൊടുക്കാൻ വിളമ്പാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ 4-5 തുമ്പ കൊണ്ട്, തുമ്പപ്പൂ നമുക്കറിയാം നല്ല വെളുത്ത ഇതളുകളോട് കൂടിയ, 4-5 ഇതളോ അല്ലെങ്കിൽ 3-4 ഇതളുകൾ മാത്രമുള്ള ഒരു വളരെ ചെറിയ പൂവാണ്. ആ പൂക്കൾ കൊണ്ട് എന്താണ് മാനത്തത നല്ലൊരു പൂക്കളം തീർത്തിരിക്കുന്നു. ഇതെങ്ങനെ സാധിച്ചു അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പിന്നിലെ ആൻസർ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് നാഴിയൊരു പാല് കൊണ്ട് നാടാകെ കല്യാണം, പൂർണ്ണചന്ദ്രൻ, ആ പൂർണ്ണചന്ദ്രൻ്റെ നിലാ വെളിച്ചത്തിനെയാണ് ഇവിടെ പറയുക. ആ ചന്ദ്രൻ്റെ വെളിച്ചം കൊണ്ട് നമുക്ക് ഒരു മുറിയിലെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെയോ മാത്രമല്ല, ഒരു നാട് മുഴുവനും അല്ലെങ്കിൽ ലോകം മുഴുവനും രാത്രിയിൽ പ്രകാശം നൽകുന്നത് നിലാവാണ്. ഇല്ലേ, നല്ല നിലാ വെളിച്ചം ഉണ്ടെങ്കിൽ മറ്റു ലൈറ്റുകളൊന്നും വേണ്ട, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല പ്രകാശം ഉണ്ടാകും. അപ്പോൾ കാണുമ്പോൾ വളരെ ചെറിയൊരു സർക്കിളിലൊരു വെളുത്ത നിറം മാത്രം അല്ലെ, പ്രകാശം മാത്രമാണ് കാണണമെങ്കിൽ നമ്മൾ ഇരുട്ടത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും മറ്റ് ലൈറ്റുകളൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല പ്രകാശം നമുക്ക് അനുഭവപ്പെടും. അത് എന്തിൻ്റെയാണ്? ഈ പൂർണ്ണചന്ദ്രൻ്റെ നിലാ വെളിച്ചമാണ്. അതുപോലെ 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം. എന്താണ് തുമ്പപ്പൂവായിട്ട് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്? എന്തിനെയാണ്? നല്ല ചന്ദ്രന് ചുറ്റും മിന്നിത്തിളങ്ങുന്ന താരകങ്ങളെ, നക്ഷത്രങ്ങളെയാണ്, സ്റ്റാർസിനെയാണ്. അപ്പോൾ ആ നക്ഷത്രങ്ങൾ നമുക്കറിയാൻ, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് കാണാൻ രസമാണ്. അപ്പോൾ അത് 1, 2, 2, 3 എണ്ണം ഉണ്ടെങ്കിൽ പോലും നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ ആ നക്ഷത്രങ്ങളെ കൊണ്ട് ഒരു പൂക്കളം തന്നെ അതാ മാനം തീർത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നല്ല പൂർണ്ണചന്ദ്രൻ്റെ നിലാ വെളിച്ചത്തെയും ചന്ദ്രന് ചുറ്റും മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെയുമാണ് ഈ 4 വരികളിലൂടെ കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. ഒന്നുകൂടി നോക്കാം. നാഴിയൊരു പാല് കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോളം, ആ മാനത്തൊരു പൊന്നോളം. ഇതാ സിനിമാ പാട്ടിലെ വരി, ആ ഒരു ട്യൂണാണ് കേട്ടോ, ഇതിൻ്റെ മിസ് ഉണ്ടാക്കിയ ട്യൂണൊന്നും അല്ല, ആ സിനിമാ പാട്ടിലെ ഈണമാണെന്ന് മാത്രം. അപ്പോൾ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്, മാനത്തും താഴത്തും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന എന്തെല്ലാം കാഴ്ചകളാണ് ഉള്ളത്, പറഞ്ഞു നോക്കൂ, ഇതിൽ നിങ്ങളെ ഏറ്റവും വിസ്മയിപ്പിച്ച കാഴ്ച ഏതാണ്? നമുക്ക് ചുറ്റും നോക്കിയാൽ ഒരുപാട് നല്ല കാഴ്ചകളും കാണാൻ സാധിക്കും. നോക്കണം എന്ന് മാത്രം. ഇപ്പോൾ മഴക്കാലത്താണെങ്കിൽ ആകാശത്തോട്ട് നോക്കിയാൽ കാർമേഘങ്ങൾ കാണാം, പുറത്തേക്ക് നോക്കുമ്പോൾ മഴ കാണാം, ഇത് മഴവില്ല് കാണാം. ഇതെല്ലാം മനോഹരമായ കാഴ്ചകൾ തന്നെയാണ്. മഴയില്ലെങ്കിൽ പോലും വൈകുന്നേരങ്ങളിൽ ആകാശങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നല്ല തൂവെള്ള പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളെ കാണാം. അതും പല ഷേപ്പിൽ നമുക്ക് തോന്നും. ചിലർക്ക് ഐസ്ക്രീമായിട്ടും ചിലർക്ക് ആനയുടെ മുഖമായിട്ടും അങ്ങനെ പല പല രൂപങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നോക്കണം എന്ന് മാത്രം.
അതുപോലെ മനുഷ്യനിർമ്മിതമായ ഒരുപാട് മനോഹരമായ താജ്മഹൽ, കുത്തബ് മിനാർ അങ്ങനെയുള്ള ഒരുപാട് വിസ്മയങ്ങളും നമ്മുടെ ഈ ചുറ്റുമുണ്ട്. അതും നമുക്ക് എന്താ യാത്രകളിലൂടെ മാത്രമല്ല, അല്ലാതെ ഇപ്പോൾ നമ്മൾ മൊബൈലിൽ കളിക്കാൻ കിട്ടുന്ന സമയം അല്ലെ, ടി വിയിൽ അതുപോലെയുള്ള ഗെയിമൊക്കെ കളിക്കുന്ന സമയങ്ങളിലും അത് മാത്രം ചെയ്യാതെ വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ മനോഹരമായ കാര്യങ്ങളും കാണുവാൻ ശ്രദ്ധിക്കുക. അതൊരു മനുഷ്യനിർമ്മിതം എന്ന് പറയുമ്പോൾ അത് പെയിൻറ്റിങ്സ് ആവാം, ശില്പങ്ങളാവാം, ഇതുപോലെയുള്ള മനോഹര ഗോപുരങ്ങളാവാം, അങ്ങനെ പലതും നമുക്ക് ചുറ്റും ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകളുണ്ട്. അത് കാണുവാൻ നമ്മൾ സമയം കണ്ടെത്തുകയും വേണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ മോഹിപ്പിക്കുന്ന രണ്ട് ലെസൺസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തേത് നിലാവിനോട്, നമ്മൾ പറഞ്ഞ പൂർണ്ണ ചന്ദ്രൻ്റെ ആ നിലാവിൻ്റെ ആ ഒരു ഭംഗി, അതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു കവിതയും, അതുപോലെ കുത്തബ് മിനാർ എന്ന മനുഷ്യനിർമ്മിതമായ മനോഹരമായ ഒരു ഗോപുരത്തിൻ്റെ അല്ലെങ്കിൽ ആ ഗോപുരത്തിലെ കാഴ്ചകളെക്കുറിച്ചും വർണ്ണിച്ചിരിക്കുന്ന ഒരു പാഠഭാഗവുമാണ് ഈ ചെറിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഇതാണ് മോഹിതം. ഇപ്പോൾ വരികൾ ചൊല്ലി നോക്ക്. നാഴിയുരി പാലുകൊണ്ട് നാടാകെ കല്യാണം, നാലഞ്ചു തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നാണ്.